അള്ളാഹുവിൽ പൂർണ്ണമായൊരു മുഅ്മിൻ ലയിച്ചു കഴിഞ്ഞാൽ അവനിക്ക് അതേ താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ്. അന്യന്റെ ഗീബത്ത് പറയൽ, നമീമത്ത് പറയൽ, അസൂയ ഉണ്ടാകൽ, കിബറുണ്ടാകൽ, റിയായിനു വേണ്ടി പ്രവർത്തനങ്ങൾ ചെയ്യൽ, അതേ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന, അള്ളാഹനെ സ്മരിക്കുന്ന, റബ്ബിന്റെ സ്മരണയിലായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതല്ല. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അയ്യുഹൽ വലദിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണോ കുട്ടി? അലാമത്തു അള്ളാഹുവുമായി അകന്നു പോകുന്നു എന്നതിന്റെ അടയാളമാണ്, അള്ളാഹുവുമായി അകന്നു പോകുന്നു എന്നതിന്റെ അടയാളമാണ്. അതേ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നീ ഇടപെടൽ, ആലിമീങ്ങളെ കാര്യത്തിൽ സാധാരണക്കാരിടപെടൽ, പണ്ഡിതന്മാര് നടത്തേണ്ട ചർച്ചയിൽ സാധാരണക്കാരിടപെടൽ, എന്നിട്ട് ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തൽ, ആലിമീങ്ങളെ ചീത്ത വിളിക്കൽ, അത് അള്ളയുമായി അകന്നു പോകുന്നതാണെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി പറയുന്നത്. അള്ളാഹുമായി അകന്നു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് ആലിമീങ്ങളെ ചീത്ത വിളിക്കൽ, ആലിമീങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കൽ, ആലിമീങ്ങൾക്കെതിരെ സാധാരണക്കാർ ശബ്ദിക്കൽ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ബഹുമാനപ്പെട്ട അബൂ നഈമുൽ സുഹൈനി ഇസ്മഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖിയാമത്ത് നാളിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് വിവരമില്ലാത്ത ആളുകളെ നേതാക്കളായി ചില ആളുകൾ കൊണ്ടു നടക്കും. വിവരമില്ലാത്ത വിവരദോഷികളെ നേതാക്കളായി കൊണ്ടു നടക്കും. ഏതെങ്കിലും ആലിമീങ്ങളെ ചീത്ത വിളിച്ചാൽ, ഏതെങ്കിലും ആലിമീങ്ങളെ നിസ്സാരപ്പെടുത്തിയാൽ, പിന്നെ അവൻ ആലിമായി, പിന്നെ അവൻ നേതാവായി. അത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ നബിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, അത് ഖിയാമത്ത് നിങ്ങളുടെ അടയാളമാണ്. മോനെ 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആരാണ് 10 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത്? 7 വയസ്സായാൽ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, മദ്രസയിൽ പഠിക്കുന്നേ. 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം കുട്ടിയോട്. ആരാ കൽപ്പിക്കേണ്ടത്? പോലീസാ? അറിയില്ലേ, മദ്രസയിൽ പോകല്ലേ. മലപ്പുറം ജില്ലയിലെ കുട്ടികളൊന്നും ഇങ്ങനെ അല്ലല്ലോ, നല്ല ആക്റ്റീവായ കുട്ടികളെയാണ് മലപ്പുറം ജില്ലയിൽ കാണല്. തിരൂര് മലപ്പുറം ജില്ലയിലല്ലേ? വിഭജിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. പിന്നെന്താ? ആരാ? 10 വയസ്സായാൽ അടിക്കണം, 7 വയസ്സ് കഴിഞ്ഞാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ആര്? രക്ഷിതാവുലേ, ബാപ്പ അല്ലേ? ബാപ്പയും ഉമ്മയും 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം, 10 വയസ്സ് കഴിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടികിട്ടണം അല്ലേ? ബാക്കി എത്ര വയസ്സുണ്ട്? 30 കഴിഞ്ഞില്ലേ? 10 എന്തായാലും കഴിഞ്ഞില്ലേ അല്ലേ? പാക്ക 10 കഴിഞ്ഞില്ലേ? എന്താ ഒരു സംശയം? 10 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, 20 കഴിഞ്ഞിട്ടുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞ ബാപ്പുള്ളവരൊക്കെ ഉണ്ട് അല്ലേ? പക്ഷേ ബാപ്പനെ അടിക്കാൻ പറ്റുമോ കുട്ടിക്ക്? 40 വയസ്സ് കഴിഞ്ഞിട്ട് ബാപ്പ നിസ്കരിക്കുന്നില്ല, എന്നാ കുട്ടി നാളെ വടിയെടുത്തിട്ട് ബാപ്പാനൊക്കെ. എന്താ നിസ്കരിക്കാത്തത്? എന്താ നിങ്ങൾ നിസ്കരിക്കാത്തത്? ഞാൻ 10 വയസ്സ് നിസ്കരിക്കാതെ ഇന്നപ്പൊ എന്നെ അടിച്ചിരുന്നല്ലോ. എന്താ ഇപ്പൊ നിങ്ങൾ നിസ്കരിക്കാത്തത്? കുട്ടിക്കടിക്കാൻ പറ്റുമോ? പറ്റൂല. അങ്ങനെയാണ് ചില ആളുകൾ, ഒന്നും അറിയാത്ത ചില വിവരദോഷികൾ ആലിമീങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു, ആലിമീങ്ങൾക്കെതിരെയിൽ ഭിന്നത ഉണ്ടാക്കാൻ ഇറങ്ങിയിരിക്കുന്നു. എന്തൊരു ലോകമാണ്! അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളം. ഖിയാമത്ത് നാളിന്റെ അടയാളമായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഇദാ റഅയ്തുമുന്നാസ, ജനങ്ങളെ നീ കണ്ടു കഴിഞ്ഞാൽ, അമാതുസ്സലാ, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ ഈ കണ്ടാൽ, വാലാഉൽ അമന, അമാനത്തില്ലാത്തവരായി ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ 72 അടയാളങ്ങളുണ്ട്.
ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. അതിൽ ഒന്നാമത്തത് നിസ്കാരം നഷ്ടപ്പെടുത്തലാണ്. രണ്ടാമത്തതോ വാലാഉൽ അമാന, വിശ്വാസം നഷ്ടപ്പെടുത്തിക്കളയുന്നു. ആരെ ഫോണും എടുത്തുകൂടാ, ആരോടും സംസാരിച്ചുകൂടാ, എന്ത് പറഞ്ഞാലും ക്ലിപ്പാകും. ആ നിലക്ക് ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി അമാനത്ത് നഷ്ടപ്പെടുത്തുന്ന ചില ആളുകൾ, അത്തരം ആളുകൾ ഖിയാമത്ത് നാളായാൽ വരുമെന്ന് 1400 വർഷം മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് അത് ഇന്നും ഇന്നലെയും കിട്ടിയതല്ല, 1400 വർഷം മുമ്പ് തന്നെ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അമാനത്ത് നഷ്ടപ്പെടും, അമാനത്ത് നഷ്ടപ്പെടുന്ന കാലം വരും. ജനങ്ങൾക്കിടയിൽ ആർക്കും ആരെയും വിശ്വാസമില്ല. സ്വന്തം വാപ്പയ്ക്ക് മകനെ വിശ്വാസമില്ല, മകനിക്ക് വാപ്പാരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, അതേ ഉമ്മാനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഭാര്യനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, സഹോദരനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, കുടുംബങ്ങളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, ശിഷ്യന് ഉസ്താദിനെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അമാനത്ത് നഷ്ടപ്പെടുത്തുന്നവരായി ഖിയാമത്ത് നാളിൽ ആളുകൾ മാറുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നാ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോ? പള്ളിയിലെ ഉസ്താദ് മിമ്പറിൽ കയറും അല്ലേ, പള്ളിയിലെ ഖതീബ് മിമ്പറിൽ കയറും. ഏ പള്ളിയിൽ ഉസ്താദ് മിമ്പറിൽ കയറില്ലേ? വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർക്കറിയാം. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്നവർക്കറിയാം പള്ളിയിലെ ഉസ്താദ് മിമ്പറിന്റെ മേലെ കയറും. മിമ്പറിന്റെ മേലെ കയറുമ്പോ പള്ളിയിലെ വേറൊരു ഉസ്താദ് ഉണ്ട്, അതാരാ? വലിയ ബഹുമാനമുള്ള ഉസ്താദാണ്. ആരാണ്? പള്ളിയിലെ മുഅദ്ദിന്. വലിയ ബഹുമാനമുണ്ട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുങ്ങൾ ഖുർആനിലൂടെ നമ്മ പഠിപ്പിച്ചില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്നവരെക്കാൾ, അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുന്നവരെക്കാൾ നല്ല വാചകം പറയുന്നവർ ആരാണിവിടെ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളവർ? അതുകൊണ്ട് തന്നെ ചില ആളുകൾ പറഞ്ഞു, മുഅദ്ദിനിന് പള്ളിയിലെ ഖതീബിനേക്കാൾ ബഹുമാനമുണ്ട്. ഏതെങ്കിലും ഖതീബന്മാരെ അല്ലെങ്കിൽ പള്ളിയിലെ കാദിമാരുണ്ടെങ്കിൽ കല്ലെടുത്തെറിയരുത്. ചില പണ്ഡിതന്മാര് പറഞ്ഞു, പള്ളിയിലെ ഉസ്താദിനേക്കാൾ, പള്ളിയിലെ ഖതീബിനേക്കാൾ, ഖാദിയാരേക്കാൾ നമ്മളെ പള്ളിയിലെ ഉസ്താദിനേക്കാൾ ബഹുമാനം പള്ളിയിലെ മുഅദ്ദിനാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് വിളിക്കുന്നവരേക്കാൾ നല്ല വാചകം പറയുന്നവർ ആരാണിവിടെ? വലിയ ബഹുമാനമുള്ള സംഗതിയാണ് ബാങ്ക്. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ബാങ്ക് വിളിക്കൽ സുന്നത്തായ പല സ്ഥലങ്ങളും. വെറുപ്പ് പിടിച്ചാൽ ദേഷ്യം പിടിക്കുന്നവന്റെ അടുത്തുപോയി ബാങ്ക് വിളിക്കൽ സുന്നത്താണ് എന്ന് വിചാരിച്ച് നാളെ ഏതെങ്കിലും ദേഷ്യം പിടിക്കുന്നവന്റെ ചേട്ടന്റെ അടുത്ത്, ചെവിട്ടിന്റെ അടുത്ത് പോയി ബാങ്ക് കൊടുത്തിട്ട് അഴുകിട്ടിട്ട് എന്നെ വിളിക്കണ്ട. അതേ സ്ഥാനത്ത് കുറച്ച് ദൂരം നിന്ന് വീശിയാ കൊള്ളൂലാന്ന് തോന്നുന്നിടത്തിൽ നിന്നിട്ടൊരു ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. പോരാ മോട്ട് കാണിക്കുക എന്ന് പറയും ഞങ്ങളെ നാട്ടിൽ. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പശു മോട്ട് കാണിക്കാന്ന് പറയൂടെ? പറയൂല. പശു വെറുപ്പ് പിടിച്ചാല് ദേഷ്യം കാണിക്കുന്നതിന് എന്താ ഇവിടെ പറയാ? ഒന്നും പറയൂല അല്ലേ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കൂ. എന്താ പറയാ? മോട്ട് കാണിക്കാന്ന് ഞങ്ങളെ നാട്ടിൽ പറയാം. ഇവിടെ എന്ത് പറയും? നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്നാ എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ആലോചിച്ച് നോക്കണം. ചില ആളുകളുണ്ട് അവരവരെ ഭാഷയിൽ ഹുതുബോധനം എന്ന് പറയുന്ന ചില ആളുകൾ. ഞാനൊക്കെ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ കുടുങ്ങിപ്പോകും. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിലും ഹുതുബ ശരിയാവില്ല. കാരണം അങ്ങനെയാ ചില ആള് പറഞ്ഞത്. ഹുതുബ തിരിഞ്ഞിട്ടില്ലെങ്കിലും ഹുതുബ ശരിയാവില്ല എന്ന് പറയുന്ന ചില ആളുകൾ. എന്തൊരു ലോകമാണ് റബ്ബേ. അല്ലെ, നമ്മൾ ആലോചിച്ച് നോക്കണം. കേരളത്തിൽ തന്നെ എത്ര ഭാഷയിൽ ഹുതുബോധനം വരും? മലയാളം എന്ന് പേരാണ്. മലയാളം തന്നെ എത്ര ഭാഷയുണ്ട്. ഞാൻ നിങ്ങളോട് എന്റെ മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വീരുന്ന സ്ഥലത്ത് ഇരിക്കൂല. എന്റെ നാട്ടിലെ മലയാളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാദാ ഒരു ചെറിയ ചിലപ്പോൾ ഓൺലൈനിലൂടെ കേൾക്കുന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് ധൈര്യമില്ല. എനിക്ക് നാളെ ഈ നാട്ടിലൂടെ നടക്കേണ്ടതാണ് അല്ലേ. ഓങ്കീഞ്ഞ് പാഞ്ഞു എന്നാണ് നിങ്ങൾക്ക് തിരിയോ? എങ്ങനെ ഓങ്കീഞ്ഞ് പാഞ്ഞു? അതൊരു മലയാളമാണ്. അവൻ ഇറങ്ങി ഓടി എന്നാണ് ആ പറഞ്ഞത്. അവൻ കീഞ്ഞു പാഞ്ഞു അല്ലെങ്കിൽ അവൻ ഓങ്ങീഞ്ഞോടി. ഞാനെന്താ അക്കാനാ പൊരക്കാരി തക്കാനാന്ന് ചോദിക്കും. അതൊരു മലയാളാണ്. ഞാനെന്ത് ചെയ്യാനാണ് വീട്ടിൽ കയറി അടിക്കാനാണോ എന്നാ പറഞ്ഞത്. ഈ നിലക്ക് മലപ്പുറം ജില്ലയിലുള്ള ആളുകൾ നാദാപുരത്ത് ഖുത്ബ കേൾക്കാൻ വന്നാൽ ഹുസൈൻ സലഫി അല്ലെങ്കിൽ ഏതെങ്കിലും വിഘടനവാദി
മിമ്പറിന്റെ മേലെ കയറിയിട്ട് ഈ ചാതി അതിനവിടുത്തെ മലയാളം നിനക്കറിയില്ല. ഈ ചാതി മലയാളം പറഞ്ഞാൽ ആർക്കെങ്കിലും തിരിയോ? തിരിയൂല. ആ നാട്ടുകാർക്ക് തിരിയോ? അല്ലാത്തവരൊക്കെ കുടുങ്ങും. അതാണ് ഖുതുബ ഒരൊറ്റ ഭാഷയിൽ. ഏതാണ് ഭാഷ? ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങളെ വിളിച്ചു, ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളെ വിളിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ടാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. ഉറക്കെ കഅബത്തിന്റെ അടുക്കൽ പോയി അവരിങ്ങനെ വിളിച്ചു പറയുകയാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം ചെയ്തിരിക്കുന്നു. അല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിയാണ്. ഏത് വിളി? 4000 കൊല്ലം മുമ്പ് വിളിച്ചു നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അന്ന് ഇത്തരം പുത്തൻവാദികൾ ഇല്ലാത്തതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. ഇല്ലെങ്കിലോ അറബിയിൽ വിളിച്ചാ പോരാന്ന് പറയും. എല്ലാവർക്കും തിരിയണമെങ്കിൽ മലയാളത്തിൽ വിളിക്കണം, ഇംഗ്ലീഷിൽ വിളിക്കണം, എത്ര ഭാഷയിൽ വിളിക്കണം. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ചില്ല, ഒരൊറ്റ ഭാഷയിൽ വിളിച്ചു. കാരണം മുസ്ലിം ഐക്യം, അത് മുസ്ലിമീങ്ങൾക്ക് സ്വർഗത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ അറബി, അറബിയിലായിരിക്കണം ഖുത്ബ. ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുത്ബ സ്വഹീഹ ആകണമെങ്കിൽ നിർബന്ധമായും ഖുത്ബ അറബിയിലായിരിക്കണം. അതാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം 4000 കൊല്ലം മുമ്പ് വിശ്വാസികളെ വിളിച്ചു. ആ വിളിക്കുത്തരം ചെയ്തുകൊണ്ട് എല്ലാ പൂത്തൻവാദിയും പോകുന്നത് കാണുന്നുണ്ട്. പോയിട്ടെന്താ പറയുന്നത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. വിളിക്കാത്ത കല്യാണത്തിന് വന്നതാണോ മൗലവി? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, 4000 കൊല്ലം മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വിളിക്കുത്തരം ചെയ്തുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഹജ്ജിന്റെ കർമ്മത്തിന് വരുന്നതെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് കൂടുതലായത് കടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ദേഷ്യം പിടിച്ച പോത്തിനോട് ദേഷ്യം പിടിച്ച മൃഗത്തിന്റെ മുമ്പിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. അതുകൊണ്ട് നാളെ മുജാഹിദ് ബാലുശ്ശേരിയും ഹുസൈൻ സലഫിയും അത്തരം എല്ലാ വിഘടനവാദികളും വീട്ടിലെ പോത്തിനെ ദേഷ്യം പിടിച്ചാൽ, കുട്ടനെ ദേഷ്യം പിടിച്ചാൽ, പശുവിനെ ദേഷ്യം പിടിച്ചാൽ മലയാളത്തിൽ പറയണം. കാരണം മലയാളിയായ പശുവല്ലേ, മലയാളത്തിൽ ബാങ്ക് വിളിക്കണം, അറബിയിൽ പാടില്ല. പോത്തിനെന്ത് അറബി, എന്ത് മലയാളം? ഈ പോത്തിനേക്കാൾ ബാക്കിയല്ലേ ആ പോത്ത്? പക്ഷേ അറബിയിലാണ് ബാങ്ക് വിളിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു. ദേഷ്യം പിടിച്ച പശുവിന്റെ മുമ്പിൽ, മുട്ട് കാണിക്കുന്ന പശുവിന്റെ മുമ്പിൽ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. ഇനി നിങ്ങൾ നോക്ക്, അത് കൂലിയുള്ള കാര്യമാണ്, ഇബാദത്താണ്, അതൊക്കെ തിരിഞ്ഞുകൊള്ളണം എന്നില്ല. തീപിടിച്ച സമയത്ത് ബാങ്ക് വിളിക്കൽ സുന്നത്താണ്. അത്തരം അപകടമുണ്ടാകുമ്പോൾ ബാങ്ക് വിളിക്കൽ സുന്നത്താണ്, നിങ്ങൾ നോക്ക്. എന്നാൽ ഈ തീക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ബാങ്കാണെന്ന് തിരിയോ? തീക്ക് മനസ്സിലാകുന്നത് കൊണ്ടാണോ? അല്ല, അത് ഇബാദത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? അത് അറബിയിലായിരിക്കണം, അറബിയിൽ ബാങ്ക് വിളിക്കണം. അവിടെ ബുദ്ധിയുള്ള പോത്താണോ, സംസാരിക്കുന്ന പോത്താണോ, തിരിയുന്ന പോത്താണോ എന്ന് നോക്കിയിട്ടല്ല ഭാഷ തീരുമാനിക്കേണ്ടത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഏത് പോത്തിന് തിരിഞ്ഞാലും ഇല്ലെങ്കിലും, ഏത് വിവരമുള്ളവനിക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാ വലിയവനാണ്, അല്ലാ വലിയവനാണ്. ഉറക്കെ വിളിച്ചു പറയല് സുന്നത്താണെന്ന് മുഴുവൻ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ ബാങ്ക് വിളിച്ചതിന്റെ ശേഷം ഇങ്ങോട്ട് ശ്രുതി, ബേക്കിൽ ആരെങ്കിലും വരുന്നുണ്ട്, നിങ്ങളെക്കാളും മുന്നേ ഞാൻ കാണും. അപ്പൊ ഞാൻ പറയും, പള്ളിയിലെ ഉസ്താദ് ബാങ്ക് വിളിച്ചു. ഏത് ബാങ്ക്? ഒന്നാമത്തെ ബാങ്ക് വിളിച്ചു, പിന്നെയോ രണ്ടാമത്തെ ബാങ്ക് വിളിച്ചു ജുമുഅക്ക്. ആ ബാങ്ക് വിളിച്ചപ്പോ
പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് കയ്യിലുള്ള വാള് മുഅദ്ദിന് ഇമാമിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അതുമായി ഇമാമ മിമ്പറിന്റെ മേൽ കയറി ഇറങ്ങുന്ന സമയത്ത് അത് ഇവന്റെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കണം എന്നാണ് മുഴുവൻ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലും ഉള്ളത്. കാരണം അത് അമാനത്താണ്. വാങ്ങിയ സാധനം ആരിൽ നിന്നാണോ വാങ്ങിയത് അവരിലേക്ക് തിരിച്ചു കൊടുക്കണം. നമ്മുടെ ബുർദയുടെ ഉസ്താദുമാർ എത്തിയിട്ടുണ്ട്. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും ദീർഘായുസും മാഫിയത്തും ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അമാനത്താണത്, അത് തിരിച്ചു കൊടുക്കണം. എന്നാൽ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ റഅയ്തുമുൻ നാസ, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, വഅദാഉൽ അമാന, അതേ അവർ അമാനത്ത് നഷ്ടപ്പെടുത്തുന്നവരായി പോയി. സ്വന്തം ബാപ്പക്ക് മകനെ വിശ്വാസമില്ലാത്ത കാലം വന്നു പോയാൽ, സ്വന്തം ഉസ്താദിന് ശിഷ്യനെ വിശ്വസിക്കാൻ കഴിയാത്ത കാലം വന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വസ്തഹല്ലുൽ കദിബ, അതേ ചില ആളുകൾ കളവ് പറയൽ ഹലാലാണെന്ന് മനസ്സിലാക്കും. അത്തരം കാലം വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് അസൂയയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദേശത്തിന്റെ പേരിലോ കളവ് പറയുന്നതിന് യാതൊരു ലജ്ജയും കാണിക്കാത്ത ജനങ്ങൾ വരുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തഖഫുദ്ദിമാ, പരസ്പരം രക്തം ചിന്തുന്ന ആളുകൾ വരും. നന്മക്ക് വേണ്ടി വയല് പറഞ്ഞു കൊടുത്താൽ, ഖുർആൻ ഓതുന്ന ഒത്തുവെക്കണമെന്ന് പറഞ്ഞാൽ, ഖുർആൻ ഓതുന്ന ശബ്ദം മദ്രസകളിൽ കേൾക്കണമെന്ന് പറഞ്ഞാൽ, പലക എടുത്ത് അടിച്ചു കൊല്ലുന്ന ആളുകൾ വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു, കളവ് പറയുന്നവർ അതേ അവരതാ കളവിനെ ഹലാലാക്കി പോയി, രക്തം ചിന്തുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരായി പോയി. 72 അടയാളങ്ങൾ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടുതലായി ഞാനിപ്പോ കടക്കുന്നില്ല. വസ്തഅലുൽ ബിനാ, വലിയ വലിയ എടുപ്പുകൾ വരും. വബാഉദ്ദീന ബിദ്ദുന്യാ, ദുന്യാവ് കൊടുത്തിട്ട് അതേ ആഹറം കൊടുത്തിട്ട് ദുന്യാവ് വാങ്ങുന്നവർ വരും. ആഹറത്തിന് സ്ഥാനം കൊടുക്കാതെ ദുന്യാവിന് സ്ഥാനം കൊടുക്കുന്നവർ വരും. പിന്നെയോ കുടുംബ ബന്ധം മുറിച്ചു കളയുന്ന ആളുകൾ വരും. ദീനിന്റെ നിയമങ്ങൾ മുഴുവനും ളൈഫാക്കുന്ന ആളുകൾ വരും. അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറയാണ്, വൽ കദിബു സിദ്ഖാ, കളവ് സത്യമായിട്ട് പുലരുന്നവരും കാലം വരും. കളവ് പറഞ്ഞാൽ അതാണ് സത്യമെന്ന് വഹിക്കുന്ന കാലം വരും. നേരെ തിരിച്ച് സത്യം പറഞ്ഞാലോ അത് കളവാണെന്ന് പറയുന്ന കാലവും വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വളഹറൽ ജൗറും, അക്രമം പ്രകടമാകും. വക്കതുറത് തലാഖ്, വീണ്ടും അള്ളാഹുവിന്റെ റസൂൽ പറയുന്ന തലാഖ് വർദ്ധിക്കും, തലാഖ് വർദ്ധിക്കും. ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ആക്സിഡന്റ് ആയി എറണാകുളം ഹോസ്പിറ്റലിലാണ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കട്ടെ. ആ സുഹൃത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമായി. കല്യാണം കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞപ്പോ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, ഭർത്താവിന് ഭാര്യയ്ക്ക് സംശയം, ഭാര്യയ്ക്ക് ഭർത്താവിനെയും സംശയം. അങ്ങനെ നാട്ടിലെ ഒരു പ്രമാണിയുടെ അടുക്കൽ ഇത് മധ്യസ്ഥം പറഞ്ഞ് തീർക്കാൻ വേണ്ടി പോയി. കയറി ചെന്നപ്പോ രണ്ടാളും രണ്ടാളെ വാദം പറഞ്ഞു. അപ്പൊ മധ്യസ്ഥന്റെ അടുത്ത വാചകം, എന്നാ നമുക്ക് പരസ്പരം പിരിയാം, തലാക്ക് ചൊല്ലിയിട്ട് പോയിക്കൊള്ളൂ. ഇയാള് മനസ്സിലാക്കിയത് തലാക്ക് എന്ന് പറഞ്ഞാൽ എന്തോ പുണ്യകർമ്മമാണെന്നാണ്. രണ്ടാളെ വാദവും കേട്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു, തലാക്ക് ചൊല്ലിയിട്ട് പിരിയാം. രണ്ടാളുകളും, ഞങ്ങൾ തലാക്ക് ചൊല്ലുന്നില്ല, ഇപ്പൊ പിരിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാൻ മടിച്ചു. രണ്ടാളും തലാക്ക് ചൊല്ലി പിരിഞ്ഞുപോയി. ഈ ഒരു സംഭവം എന്നോട് ഇന്നലെ പറഞ്ഞപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുന്നു, വഖതുറത് തലാഖ്, തലാഖ് വർദ്ധിച്ചു വരുന്നതാണ്. വൽ മൗതുൽ ഫുജാഅ, പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും.
പെട്ടെന്നുള്ള മരണങ്ങൾ വർദ്ധിക്കും. മുമ്പ് കാലത്തെ പോലെയല്ല, ഇന്നത്തെ കാലത്ത് പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങളാണ്. അള്ളാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദിമാർ, ഞങ്ങളെ രക്ഷിതാക്കൾ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ വേദന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടുന്നവരവരൊക്കെ ഉണ്ടോ? ഞങ്ങൾക്കെല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും തരണം റഹ്മാനെ. നമുക്ക് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുപാടിയിട്ട് പിരിയളും. ഒരൊറ്റ ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുപാടിയിട്ട് പിരിയളും. ഒരൊറ്റ ചരിത്രം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട്, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണ്, നിസ്കാരം കൃത്യമായി ചെയ്യുന്നവരാണ്, നിസ്കാരം അതേ കൃത്യമായി ചെയ്യുന്നവരാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? വയുക്കീമൂനസ്സലാ, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ അതിന്റെ മന എന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കലേക്ക് ഒരു ദിവസം അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. നോക്കുമ്പോൾ അവിടുന്ന് സുജൂദിലാണ്, സുജൂദിൽ കിടന്നിങ്ങനെ കരയുകയാണ്. കരഞ്ഞിട്ടിങ്ങനെ കണ്ണുനീരിങ്ങനെ നിരത്തി കുറ്റി വീഴുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു നോക്കി, എന്തിനാണ് ഹബീബ് ഇങ്ങനെ കരയുന്നത്? നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു, യാ റസൂലല്ലാ, എന്തിനാണ് നബി അങ്ങ് വല്ലാതെ കരയുന്നത്? എന്തിനാണ് നബി അങ്ങ് വല്ലാതെ കണ്ണുനീരൊഴുക്കുന്നത്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറുപടി, വഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അദാഉ സ്സലാ വത്തബഉ ശവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. പിൽക്കാലത്തൊരു സമൂഹം വരാനുണ്ട്, പിൽക്കാലത്തൊരു കൂട്ടം ആളുകൾ വരാനുണ്ട്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൽ, പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൽ അദാഉ സ്സലാ, അവർ നിസ്കാരത്തെ പഴക്കുന്നവരാണ്, നിസ്കാരത്തെ നഷ്ടപ്പെടുത്തുന്നവരാണ്. അതാണ് ബഹുമാനപ്പെട്ട അബൂ നുഐമുൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു ഖിയാമത്ത് നാളിന്റെ അടയാളം പറയുമ്പോ പറഞ്ഞത്. അവിടുന്ന് പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം പഠിപ്പിക്കുകയാണ്. അതേ മിൻ ഇഖ്തിറാബി സാഅതി ഇത്നാനി വസബൂന ഖസ്ല, ഈ 72 അടയാളങ്ങൾ. ബഹുമാനപ്പെട്ട അബൂ നുഐമുൽ ഇസ്ഫഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ 72 അടയാളങ്ങളുണ്ട് ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങൾ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് 72 അടയാളങ്ങളുണ്ട്. അതിലൊന്നാമത്തത് തന്നെ, ഇദാ റഅയ്തുമുന്നാസ, ജനങ്ങളെ നിങ്ങൾ കണ്ടാൽ, അമാതുസ്സലാ, നിസ്കാരത്തെ നിർജീവ്യമാക്കുന്നവരായി, നിസ്കാരത്തെ മുറ പോലെ നിർവഹിക്കാത്തവരായി, നിസ്കാരത്തെ പാഴാക്കുന്നവരായി, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരായി, നിസ്കാരം വേണ്ടതുപോലെ കൃത്യതയോടെ നിർവഹിക്കാത്തവരായി നിങ്ങൾ ജനങ്ങളെ കണ്ടുകഴിഞ്ഞാൽ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾ കൊടുങ്കാറ്റ് പ്രതീക്ഷിക്കണേ, ഭൂമി കുലുക്കം പ്രതീക്ഷിക്കണേ, അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. കൃത്യമായി നിസ്കരിക്കാത്തവർ, നിസ്കാരം വേണ്ടതുപോലെ കൃത്യമായി നടപ്പാക്കാത്തവർ, അത്തരം ആളുകൾ വർദ്ധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചു നോക്കണം, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അവരുടെ പണത്തിന്റെ ചെലവിനെ കുറിച്ച് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, അവരുടെ പണത്തിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ടാകും, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടാകും, അതുപോലെ നമ്മൾ അവരുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠനം നടത്തുന്നുണ്ടാകും. അതേ സ്ഥാനത്ത് നമ്മുടെ മക്കൾ നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്രത്തോളം കൃത്യതയാണ് എന്നതിനെക്കുറിച്ച് പല രക്ഷിതാക്കൾക്കും ചിന്തയില്ല, പല രക്ഷിതാക്കൾക്കും അതിനെക്കുറിച്ച് ആലോചനയില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിന്റെ പടിവാതിക്കലിൽ വന്നു നിന്ന് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. സലാം മടക്കുന്ന ശബ്ദം കേൾക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും സലാം പറഞ്ഞു. അസ്സലാമു അലൈക്കും. സാധാരണ കേൾവിയുണ്ട്, സലാം മടക്കുന്നത് കേൾക്കുന്നില്ല. അപ്പോഴാണ് അതേ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തുള്ള മറ്റൊരു സഹാബി ചോദിക്കുന്നു, അല്പം ശബ്ദത്തിൽ സലാം മടക്കളും, അല്ലാഹുവിന്റെ റസൂൽ അത് കേൾക്കുന്ന വിധത്തിൽ സലാം മടക്കളും. അതേ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ല, ഞാൻ കേൾപ്പിക്കുന്ന വിധത്തിൽ സലാം മടക്കൂല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും സലാം പറയുന്ന, അസ്സലാമു അലൈക്കും. പക്ഷെ അവിടുന്ന് ശബ്ദത്തിൽ സലാം മടക്കുന്നില്ല. ഫറജ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ നിന്ന് മടങ്ങി. സലാം മടക്കുന്ന ശബ്ദം കേൾക്കാതെ വന്നപ്പോ വീട്ടിൽ നിന്ന് മടങ്ങി. അപ്പോഴതാ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്നാലെ നടക്കുന്നു. യാ റസൂലല്ലാഹ്, ഓ അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് സലാം പറയുന്ന സമയത്ത് സഅദ് ഇബ്നു ഉബാദ ഒരൊറ്റ സലാമും കേൾക്കാതെ പോയിട്ടില്ല. അവിടുന്ന് സലാം പറഞ്ഞ സമയത്ത് സഅദ് ഇബ്നു ഉബാദ ഒരൊറ്റ സലാമും മടക്കാതെ പോയിട്ടില്ല. അവിടുന്ന് സലാം പറയുന്നത് സഅദ് ഇബ്നു ഉബാദ കേട്ടിട്ടുണ്ട്. സഅദ് ഇബ്നു ഉബാദ അതിന് മടക്കിയിട്ടുണ്ട്. ആ സലാം മടക്കി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ കേൾപ്പിക്കുന്ന വിധത്തിൽ ഞാൻ സലാം മടക്കിയില്ല. കാരണം അവിടുന്ന് എനിക്ക് എത്രത്തോളം സലാം മടക്കുന്നോ, എനിക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി റബ്ബിനോട് എത്രത്തോളം പ്രാർത്ഥന നടത്തുന്നോ, അത് സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ വഴിയാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സഅദ് ഇബ്നു ഉബാദ തങ്ങളെ ശകാരിച്ചില്ല, സഅദ് ഇബ്നു ഉബാദ തങ്ങളെ ചീത്ത വിളിച്ചില്ല, സഅദ് ഇബ്നു ഉബാദ തങ്ങളോട് വെറുപ്പ് കാണിച്ചില്ല. കാരണം അവിടുത്തെ സലാം കിട്ടിയാൽ അത് മുഅ്മിനീങ്ങൾക്ക് വിജയത്തിന്റെ വഴിയാണ്, സാലിഹീങ്ങൾക്കത് സന്മാർഗത്തിന്റെ വഴിയാണ്, സാലിഹീങ്ങൾക്കത് സമാധാനത്തിന് വകയുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വെറുപ്പ് പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഭക്ഷണം കഴിച്ചു എന്നാണ് ഹദീസ്. യാതൊരു വെറുപ്പും കാണിച്ചില്ല. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, എനിക്ക് വേണ്ടി ആര് എവിടുന്ന് സലാം പറഞ്ഞാലും ഫാറുദ് അലൈഹി സലാം, ഞാനവനിക്ക് വേണ്ടി സലാം മടക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെ വഫാത്തിന്റെ മുമ്പെന്നോ വഫാത്തിന്റെ ശേഷമെന്നോ യാതൊരു വ്യത്യാസവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം വഫാത്തിന്റെ ശേഷവും മടക്കും, വഫാത്തിന്റെ മുമ്പും സലാം മടക്കും. എവിടെന്ന് സലാം പറഞ്ഞാലും ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം മടക്കാൻ അല്ലാഹു തആല റൂഹിനെ തിരിച്ചു കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നു, ഹയ്യാലസ്സലാ, എന്നെ പോലെയുള്ള സുഹൃത്തുക്കളോട് പറയുന്നു, ഹയ്യാലൽ ഫലാ, നിങ്ങൾ വിജയത്തിന്റെ വഴിയിലേക്ക് വരണം, നിസ്കാരത്തിലേക്ക് വരണമെന്ന് പള്ളിയിലെ ഉസ്താദ് വിളിച്ചു പറയുമ്പോ, ഓ ചെറുപ്പക്കാരേ, പള്ളിയിൽ പോയൊന്ന് നിസ്കരിക്കാൻ മടി കാണിക്കല്ല, ഒന്ന് വിജയത്തിന്റെ വഴിയിലേക്ക് കാലെടുത്തു വെക്കാൻ മടി കാണിക്കല്ല. അസ്സലാമു അലൈക അയ്യുഹൽ
النبي عن إذاوى يا محمد الرسول الله صلى الله عليه وسلم تنقلود لوغتنا نانا ذكغل للمؤمنين نانا ذكغل للذشاسي نانا ذكغل للمسلمين عبشاسي لفلر تسميت تيديتي الله عند حبيبنا السلام عليك أيها النبي إن الله عند رسولنا بلتابي واديم بريمو وچروب كارا كدم نرنجيت السلام نشتبدو تلا كيرم بود جتيت مغربين نسكارم نشتبدو تلا جولي تركين نبيري أسرين نديين سرنسكارم نشتبدو تلا ഉമ്മമാരെ വീട്ടിലെ ജോലി തിരക്കിന്റെ പേരിൽ ളുഹുറി നിസ്കാരം ഖളാക്കല്ല കാരണം പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താണ് അല്ലദീന യുമ്മിനൂന ബിൽ ഗൈബി അവർ ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് വയുഖീമൂന സ്വലാ അവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് وقال سعيد بن مسيب رضي الله عنه سعيد بن مسيب رضي الله عنه പറയുകയാണ് امام التابعين താബിഈങ്ങൾക്ക് മുഴുവനും നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ് വ അല്ലാ യുസല്ലി ദുറാത്താ യതിയൽ അസ്റ അസ്റ അത്താ യതിയൽ അസ്റ അസ്റ നിസ്കാരം നെത്തുന്നതുവരെ ളുഹ്റ നിസ്കരിക്കാതെ ളുഹ്റ നഷ്ടപ്പെടുത്തുന്നവൻ അതുപോലെ മഗ്രിബ് നിസ്കാരത്തിന്റെ സമയം എത്തുന്നതുവരെ അസ്റ നിസ്കരിക്കാതെ അസ്റ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ വലാ യുസല്ലിൽ മഗ്രിബൈൽ ഇശാ ഇശായി നിസ്കാരത്തിന്റെ സമയം വരെ മഗ്രിബ് നിസ്കരിക്കാത്തവൻ അതുപോലെ ഇശായി നിസ്കാരം നിസ്കരിക്കാതെ ഫജ്ർ വെളിവാകുന്നതുവരെ സുബ്ഹിന്റെ സമയം എത്തുന്നതുവരെ അതേ നിസ്കരിക്കാതെ ഇശായി നഷ്ടപ്പെടുത്തുന്നവൻ അത്തരം ആളുകളെ കുറിച്ചാണ് അല്ലാഹു സ്വലാ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവൻ എന്ന് പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു എന്നാൽ പരിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറയുന്നു ഫവൈലുൽ ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകം അതേ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൽ അവരവരെ നിസ്കാരത്തിൽ തൊട്ട് അശ്രദ്ധ കാണിച്ചവരായിരുന്നു ഫവൈലുൽ ലിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന് പറയുന്ന നരകം ഏത് നിസ്കാരക്കാർക്കാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു അല്ലദീനഹും അൻ സ്വലാത്തിഹിം സഹൂൽ ഐ ഗാഫിലൂൽ അശ്രദ്ധമായി നിസ്കാരത്തിന് വേണ്ടി ശ്രദ്ധ പുലർത്താതെ അശ്രദ്ധമായ നിലയ്ക്ക് നിസ്കാരത്തിന്റെ സമയത്തെ നഷ്ടപ്പെടുത്തുന്നവർ നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർ അവർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറ് ചെയ്യപ്പെട്ട വീടാണ് നരകത്തിൽ വൈലെന്ന് പറയുന്ന നരകമെന്ന് പരിശുദ്ധ ഖുർആൻ എത്രയാണ് പരിശുദ്ധ ഖുർആൻ നിസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ച് പറഞ്ഞത് അതേ നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കുമെന്ന് ഖുർആൻ പറയുന്നു മാ സലകക്കും ഫീ സഖർ ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു مع الخائضين وكنا نكذب بيوم الدين നരകത്തിൽ കിടക്കുന്ന ആളുകളോട് ചോദിക്കപ്പെടും മാ സലകക്കും ഫീ സഖർ ആരേ നിങ്ങളെ എന്താണ് ഈ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഖാലു അവർ പറയും ലം നകു മിനൽ മുസല്ലീൻ ഞങ്ങളെ നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടില്ല നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടില്ല വലം നകുനു തുഇമുൽ മിസ്കീൻ മിസ്കീന്മാരായ ജനങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നവരെ കൂട്ടത്തിലായില്ല വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ അന്ത്യനാള്
ആളുകൊണ്ട് വിശ്വസിക്കുന്ന അധ്യനാളുകൊണ്ട് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല. അന്ത്യനാള് കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല. താഴ്മയുള്ള അടിമകളെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടില്ല. നിസ്കാരം മുറ പോലെ നിർവഹിച്ചില്ല. മിസ്കീന്മാരായ ജനങ്ങളെ ഞങ്ങൾ പരിഗണിച്ചില്ല. ഇതിന്റെ പേരിലാണ് ഞങ്ങൾ നരകത്തിൽ കടന്നതെന്ന് നരകാവകാശികൾ വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നാൽ ഇമാം ബുഖാരി റളിയല്ലാഹു ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് കാണാം. ബൈനൽ അബ്ദി വബൈനൽ കുഫരി തർക്കു സലാ. നന്ദിയുള്ള അടിമയുടെയും നന്ദി കേടുള്ള അടിമകളുടെയും കൂട്ടത്തിൽ അവരുടെ ഇടയിലുള്ള വ്യത്യാസം എന്താണ്? തർക്കുസ്വലാ, നിസ്കാരത്തെ ഉപേക്ഷിക്കലാണെന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ഗൗരവത്തോടെയാണ് ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. ഞാൻ കൂടുതലായി അതിലേക്ക് കടക്കുന്നില്ല. നിസ്കാരം നിറയെ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച്, അതേ നിസ്കാരം വെറുതെ നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. മക്കള് കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, സമ്പത്ത് കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ, അവര് നാലാളുകളെ കൂടെയാണ്. ഒന്നാരാണ്? ഫിർഔനാണ്. മറ്റൊന്ന് ഹാമാനാണ്. മറ്റൊന്ന് ഖാറൂനാണ്. പിന്നെ മക്കയിലെ വലിയ കച്ചവടക്കാരനായിരുന്ന, അദ്ദേഹം വലിയ കച്ചവടം നടത്തിയിരുന്ന ഉബയ്യ് ഇബ്നു ഖൽഫ് എന്ന് പറയുന്നയാളാണ്. ഈ നാലാളുകളെ കൂടെ നരകത്തിൽ കിടക്കുന്ന ആളുകളുണ്ടെന്ന് അതേ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ആരാണത്? ഫിർഔനിന്റെ കൂടെ നരകത്തിൽ കിടക്കുന്നവർ. ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. ഫിർഔനിന്റെ കൂടെ നരകത്തിൽ കിടക്കുന്നത് മന്ത്രിസ്ഥാനം കൊണ്ടും അധികാരം കൊണ്ടും അത്തരം സ്ഥാനങ്ങൾ കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾ, അവർ ഫിർഔനിന്റെ കൂടെ നരകത്തിലാണ്. അതേ തിജാറത്ത് കൊണ്ട് കച്ചവടം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, അവർ ഖാറൂനിന്റെ കൂടെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. അതേ മന്ത്രിസ്ഥാനം കൊണ്ടും സ്ഥാനം കൊണ്ടും അധികാരം കൊണ്ടും നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ ഹാമാനിന്റെ കൂടെയാണ്. വൈനിസ്തകലബി തിജാറത്തി ഹുശിറമ ഉബയ്യ് ഇബ്നു ഖലഫ്, കടേ കച്ചവടം കൊണ്ട് നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, കച്ചവടത്തിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, കച്ചവടം നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് അതേ പള്ളിയിൽ പോകാതെ നിസ്കാരം നഷ്ടപ്പെടുത്തിയവർ, അവർ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ കൂടെ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ നിന്ന് അതേ വിളിക്കുന്ന സമയത്ത് പലരും പള്ളിയിലെത്തുന്നത് എപ്പോഴാണ്? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ, അതേ പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, ഇദാ നൂദിയ ലിസ്സലാത്തി യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ, നിസ്കാരത്തിന് വേണ്ടി നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാ, അല്ലാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് നിങ്ങൾ ഉളരണം, അല്ലാഹുവിനെ സ്മരിക്കാൻ നിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നവരാകളും. ഇത് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞു, ഫസ്അഉ ഇലാ ദിക്രില്ലാഹി ബദറുൽ ബൈഇ, നിങ്ങളെ കച്ചവടം നിങ്ങളെ നിർത്തിവെക്കണേ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചതിന്റെ ശേഷം നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാകരുത്. പള്ളിയിലേക്ക് ക്ഷണിച്ചതിന്റെ ശേഷം പിന്നെയും നിങ്ങൾ കച്ചവടം നടത്തുന്നവരാകരുത്. നഊദുബില്ല എന്നൊരു ലോകമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നതെന്താണ്? പള്ളിയിലേക്ക് വിളിച്ചാൽ നിങ്ങൾ കച്ചവടം നിർത്തിവെക്കണമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ ബാങ്ക് വിളിച്ചു, അതേ ഇമാം ഖുതുബ ഓതാൻ മിമ്പറിൽ കയറിയിട്ട് പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് സുഹൃത്ത് ചോദിക്കുന്നത്, എവിടേക്കാണ് ഇത്ര നേരത്തെ പോകുന്നത് എന്നാണ്. ഓ മനുഷ്യ, പരിശുദ്ധ ഖുർആൻ പ്രത്യേകം വിളിച്ചു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി ലിയൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ, പള്ളിയിലേക്ക് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ
കച്ചവടങ്ങളെ നിങ്ങൾ മാറ്റിവെച്ച് പള്ളിയിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോകണം. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പമാർ അവർ പള്ളിയിൽ രാവിലെ പോയിരുന്നു, മൂന്നൽക്കൗഫ വരോതി, അവർ തസ്ബീഹ് നിസ്കാരം നടത്തി, ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി. ചോദിക്കട്ടെ ഹേ ചെറുപ്പക്കാരെ, ഈ കഴിഞ്ഞു പോയ വെള്ളിയാഴ്ച ഒരൊറ്റ അൽക്കൗഫ ഓതിയവരെത്രയാണ്? സ്വന്തം നെഞ്ചത്ത് കൈവച്ചൊന്ന് ചിന്തിച്ചു നോക്കണം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരൊറ്റ അൽക്കൗഫ ഓതിയവരെത്രയാണ്? മൂന്നൽക്കൗഫായിരുന്നു മുൻഗാമികളായ നമ്മുടെ ഉപ്പാപ്പമാരോതിയത്. മൂന്ന് ഓതാൻ ഇന്ന് മനുഷ്യന് സമയമില്ല. പോകട്ടെ, ഒരൊറ്റ അൽക്കൗഫ് പോലും ഓതുന്നില്ല. നമ്മുടെ മുൻഗാമികൾ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി, ആയിരക്കണക്കിന് സ്വലാത്ത് പോയിട്ട് ഒരൊറ്റ സ്വലാത്ത് ചൊല്ലാൻ വെള്ളിയാഴ്ച നമുക്ക് സമയം കിട്ടുന്നില്ല. അവര് തസ്ബീഹ് നിസ്കാരം നടത്തി, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവര് തസ്ബീഹ് നിസ്കാരം നടത്തി, വെള്ളിയാഴ്ച രാവുകളിൽ അവര് തസ്ബീഹ് നിസ്കാരം നടത്തി. നമുക്ക് റവാത്തിബ് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സമയമില്ല. കാരണം നിസ്കാരത്തെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി, ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി, എനിക്ക് മടങ്ങാനുള്ള ലോകമനാണെന്നതിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ നിന്നൂരിപ്പോയി. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഏത് ആയത്ത്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂനസ്സലാ വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون. വിശ്വാസികളുടെ പ്രത്യേകത പറഞ്ഞ്, വിശ്വാസികളുടെ സ്വഭാവങ്ങളെക്കുറിച്ച് വിശദീകരിച്ച്, വിശ്വാസികൾക്കുണ്ടാകേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ച് പറഞ്ഞ് പരിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക. ഓ നബിയെ, അങ്ങയ്ക്ക് ഇറക്കി തന്നതവരെ വിശ്വസിക്കുന്നവരാണ്. അങ്ങയുടെ മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് നമ്മൾ ഇറക്കിക്കൊടുത്ത ഏടുകൾ, ആ കിതാബുകൾ കൊണ്ടും അവർ വിശ്വസിക്കുന്നവരാണ്. വബിൽ ആഖിറതി ഹും യൂഖിദൂൻ. ആ വിശ്വാസികളുടെ പ്രത്യേകത അവരാഹിറം കൊണ്ട് ഉറപ്പിച്ചവരാണ്, അവരാഹിറത്തെ കുറിച്ച് ഉറച്ച വിശ്വാസമുള്ളവരാണ്, അവർക്ക് ആഹിറത്തിൽ ഒരു സംശയം അവരെ മനസ്സിലില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ആഖിറത്ത് അതേ ആഖിറത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് അതേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വബിൽ ആഖിറത്തി ഹും യുഖിനൂൻ, ആഖിറം കൊണ്ട് അവർ ഉറച്ച് വിശ്വസിക്കുന്നവരാണെന്നാണ്. അതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദാറുൽ ആഖിറത്താണ്, ആഖിറത്തിൽ അതേ ഒരു വീടുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചവരാണ് അവർ. ആഖിറത്തിൽ അതേ അല്ലാഹു തആല വിജയികളായ മുത്തഖികൾക്ക് പ്രത്യേകം തയ്യാറ് ചെയ്തൊരു വീടുണ്ടെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിച്ചിരിക്കുന്നു. يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي. പരിശുദ്ധ ഖുർആൻ പറയുന്നു, يا ايتها النفس المطمئنه, നല്ല സമാധാനം കാംക്ഷിക്കുന്ന റൂഹുകളെ ഖുർആൻ വിളിക്കുന്നു, ഭയന്ന് ജീവിക്കുന്ന സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ജനങ്ങൾ, അവരെ കുറിച്ച് ഖുർആൻ പറയുന്നു, അവരല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവരല്ലാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹ് അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന അള്ളാഹനെ ഭയന്ന് ജീവിച്ച് പരലോകത്ത് വിജയം കൈവരിച്ച സ്വാലിഹീങ്ങൾ അവരോട് സ്വർഗത്തിൽ കടക്കാൻ കൽപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ, അവർക്ക് സ്വർഗപ്രവേശനം കൊടുക്കുമെന്ന് ഖുർആൻ,
എന്താണ് അവനെ പ്രത്യേകത? വബിൽ ആഖിറതിഹും യുഖിനൂൻ, അവൻ ആഖിറം കൊണ്ട് അടിയുറച്ച് വിശ്വസിച്ചവരാണ്. ആഖിറം കൊണ്ട് ഉറച്ച് വിശ്വസിച്ചവരാണ് അവർ. വസുമ്മിയത്ത് ബിദാലിക്ക, ആഖിറത്തിന് ആഖിറത്തും എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടത്. ലിഅന്നഹ മുതഅഖിറത്തുൽ, അത് ദുന്യാവിനെ അപേക്ഷിച്ച് പിൽക്കാലത്ത് വരാനിരിക്കുന്നതാ, ദുന്യാവ് കഴിഞ്ഞതിന്റെ ശേഷം വരാനുള്ളതാണ് ആഖിറം. അതുകൊണ്ടാണ് ആഖിറം എന്നതിനെ പറയുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വസുമ്മിയത്ത് അനി ദുന്യ, ദുന്യാവിന് ദുന്യാവ് എന്നതുകൊണ്ട് പേര് വെക്കപ്പെട്ടത്. അങ്ങനെ പറയപ്പെടാനുള്ള കാരണം, അപേക്ഷിച്ച് ദുന്യാവ് വളരെ താണവാണ്. ആഖിറത്തെ അപേക്ഷിച്ച് ദുന്യാവ് വളരെ താണതാണ്. ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ദുന്യാവിന് യാതൊരു സ്ഥാനവുമില്ല. ആഖിറത്തിലേക്ക് ചേർത്തി നോക്കുമ്പോ ദുന്യാവിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മൗലായ സല്ലി വസാ, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ മൻ തഅസ്സസ ബി ദുനിയാ വസീനതിഹാ അദ്ദഹറു യതീ അലൽ മബനി വൽബാനി, ദുന്യാവ് കൊണ്ട് അഭിമാനം തേടുന്ന മനുഷ്യ, ദുന്യാവിനെ സ്നേഹിക്കുന്ന മനുഷ്യ, ദുന്യാവിനെ കൊണ്ട് ഇഷ്ടം വെച്ച് ആഹ്റം മറന്നു പോകുന്ന മനുഷ്യ, ദുന്യാവ് കൊണ്ട് അഭിമാനം തേടുന്ന മനുഷ്യ, ദുന്യാവിന്റെ ഭംഗി കൊണ്ട് അഭിമാനമുണ്ടാക്കുന്ന മനുഷ്യ, അദ്ദേഹറു യതിയലൽ മബനിഹി വൽബാനി, ഒരു കാലവിപത്ത് വരാനുണ്ട്. ആ കാലവിപത്ത് യതിയലൽ മബനിഹി വൽബാനി, ആ എടുപ്പുകൾ ഉണ്ടാക്കിയ, ദുന്യാവിലെ എടുപ്പുകൾ ഉണ്ടാക്കിയ അതേ മനുഷ്യരും എടുപ്പുകൾ സൃഷ്ടിച്ച മുതലാളിയും അവന്റെ എടുപ്പുകളും എല്ലാം കാലവിപത്ത് നശിപ്പിക്കുന്നതാണ്. വമയ്യകുൻ ഇസ്സഹു ദുന്യാവ സീനതഹാ ഫഇസ്സതുൻ ഖലീലിൻസായിലു ഫാനി, ദുന്യാവ് കൊണ്ട് ഇസ്സത്ത് നേടുന്നവനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ദുന്യാവ് കൊണ്ടും അതിന്റെ ഭംഗി കൊണ്ടും ഇസ്സത്ത് നേടിയാൽ ആ ഇസ്സത്ത് നശിച്ചു പോകുന്നതാണ്, നീങ്ങിപ്പോകുന്നതാണ്, അത് നിലനിൽക്കുന്നതല്ല. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ പദ്യം പാടിയിട്ട് പറയുന്ന, വലം ബി അന്നകുനു സൽ അർദി മിന ദഹബി ഫജ അൽ കുനു സക മിൻ ബിരി വ ഈമാനി, ദുന്യാവിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ നീ വലിയ കുനൂസായി, ദുന്യാവിൽ വലിയ അതേ നിന്റെ സമ്പത്തായി നീ പറയുന്നത് സ്വർണമാണെങ്കിൽ, ദുന്യാവിൽ വലിയ സമ്പത്തായി നിന്റെ സൂക്ഷിപ്പ് സ്വത്തായി നീ പറയുന്നത് സ്വർണമാണെങ്കിൽ, ഓ മുഅ്മിനായ മനുഷ്യ, വജ അൽ കുനൂസക മിനു ബിരി വ ഈമാനി, നീ നിന്റെ ആഖിറത്തിലേക്ക് നല്ല സമ്പത്തുണ്ടാക്കുന്നവനാകളും, നിന്റെ ഈമാനുകൊണ്ടും നിന്റെ വിശ്വാസം കൊണ്ടും അതുപോലെ നിന്റെ നന്മ കൊണ്ടും നീ ആഖിറത്തിലേക്ക് സമ്പാദിക്കുന്നവനാകളും, അങ്ങനെയായാലാണ് നീ വിജയം കൈവരിക്കുന്നവനാകുന്നത്.
വബിൽആഖിറതി ഹും യുഖിനൂൽ. ആ മുത്തഖീങ്ങളായ ജനങ്ങളെ പ്രത്യേകത, അവർക്ക് ആഖിറത്തെ കുറിച്ച് സംശയമില്ല. പിന്നെയോ ആ വിശ്വാസികളെ പ്രത്യേകത എന്താണ്? വമിമ്മ റസഖനാഹും യുൻഫിഖൂൽ, അല്ലാഹു കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കാൻ മടിയില്ലാത്തവരാണ്. അല്ലാഹു കൊടുത്തതിൽ നിന്ന് കൊടുക്കാൻ മടിയില്ലാത്തവരാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യം തന്നെ പറഞ്ഞത് ഗൈബ് കൊണ്ട് വിശ്വസിക്കണം, രണ്ടാമത്തത് നിസ്കാരം മുറ പോലെ നിർവഹിക്കണം, മൂന്നാമത്തത് വമിമ്മ റസഖനാഹും യുൻഫിഖൂൽ. ആ മുത്തഖീങ്ങൾക്ക് മൂന്നാമതായി ഉണ്ടാകുന്ന പ്രത്യേകത, വമിമ്മ റസഖനാഹും യുൻഫിഖൂൻ, അല്ലാഹ് കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കുന്നവരാണ്. അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നതിന് അവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് കാണാം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, ആ വിശ്വാസികൾ അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, പ്രയാസമുള്ള സമയത്ത് ചെലവഴിക്കുന്നവരാണവർ. ബുദ്ധിമുട്ടെത്തുന്ന സമയത്തും അവർ ചെലവഴിക്കും, സന്തോഷമെത്തുന്ന സമയത്തും അവർ ചെലവഴിക്കും. അതിനാ വിശ്വാസികൾക്ക് യാതൊരു മടിയുമില്ല. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം അവിടുത്തെ തഫ്സീറിൽ പറഞ്ഞു, എന്താണ് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം. വിശ്വാസികളുടെ പ്രത്യേകതയാണത്. പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കണം. അതിന് ഒരുപാട് തഫ്സീർ ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു തഫ്സീർ മരിച്ചവർക്ക് വേണ്ടി, മരിച്ചുപോയവർക്ക് വേണ്ടി ഭക്ഷണം കൊടുക്കുന്നവർ, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ലോകത്ത് ഏറ്റവും വലിയ സന്തോഷം. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സന്തോഷം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുള്ള സന്തോഷമാണ്. അവിടുത്തെ ജന്മദിനത്തിലുള്ള സന്തോഷമാണ്. അവിടുത്തെ മദ്ഹ് പാടുന്ന സമയത്തുള്ള സന്തോഷമാണ്. അവിടുത്തെ പുകയ്ത്തുന്ന സമയത്തുള്ള സന്തോഷമാണ്. എന്റെ നേതാവിന്റെ മദ്ഹ് പറയുന്ന സമയത്ത് അവനിക്കുണ്ടാകുന്ന സന്തോഷം, അത് അളവില്ലാത്ത സന്തോഷമാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ശർവാനി ഇമാം റളിയല്ലാഹു അൻഹു അതേ അവിടുത്തെ ശർവാനിയിൽ ഏഴാമത്തെ വള്ളിയത്തിൽ പറഞ്ഞു, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്വാസികളുടെ സന്തോഷമാണ്, വിശ്വാസികളുടെ ആഹ്ലാദമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ മീലാദിന്റെ ദിവസം വിശ്വാസികൾ സന്തോഷിച്ച് ഭക്ഷണം കൊടുക്കുന്നവരാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, ഉപ്പാപ്പ മരിച്ചുപോയാൽ, ഉമ്മാമ മരിച്ചുപോയാൽ, കുടുംബങ്ങൾ മരിച്ചുപോയാൽ, സഹോദരങ്ങൾ മരിച്ചുപോയാൽ, സുഹൃത്തുക്കൾ മരിച്ചുപോയാൽ, അവരെ സ്നേഹിച്ച് അവരെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നവർ, അവരെ സ്നേഹിച്ച് അവരാദരിച്ച് ഭക്ഷണം കൊടുക്കുന്നവർ, പ്രയാസമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവർ, മരിച്ചവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നവർ. ബഹുമാനപ്പെട്ട ഖുർത്തുബി ഇമാം പ്രത്യേകം പറയുന്നു, മരിച്ചു മരണം എന്നതൊരു പ്രയാസമുണ്ടാക്കുന്ന സംഗതിയാണ്. ആ മരണം പെട്ടുപോയ ആളുകളെ പേരിൽ ഒരുമിച്ച് കൂടിയിട്ട് ഭക്ഷണം കൊടുക്കൽ, അത് ഈ കണ്ണിയിൽ പെട്ടതാണ്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറാ, നബിദിനം വരുമ്പോ ആഘോഷിക്കുന്നവർ. അതുപോലെ മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് വരുമ്പോ അതേ സ്മരിക്കുന്നവർ, അവരെ പേരിൽ അവർ സന്തോഷത്തോടെ ഭക്ഷണം കൊടുക്കുന്നവർ, മഹാന്മാരെ സ്മരിച്ച് ഭക്ഷണം കൊടുക്കുന്നവർ, ദിക്റിന്റെ സദസ്സിൽ, മഹത്വമുള്ള ദിക്റിന്റെ സദസ്സിൽ മഹാന്മാരെ മദ്ഹ് പറഞ്ഞ് പാടിയിട്ട് ഭക്ഷണം കൊടുക്കുന്നതും എല്ലാ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാ, സന്തോഷമുള്ള സമയത്ത് ഭക്ഷണം കൊടുക്കുന്നതിൽ പെട്ടതാണ്.
പ്രയാസമുള്ള സമയത്ത് അതെ ക്ഷേമമുള്ള സമയത്തും ക്ഷാമമുള്ള സമയത്തും ഭക്ഷണം കൊടുക്കുന്നവർ ചെലവഴിക്കുന്നവർ ഈമാനുള്ളവരുടെ പ്രത്യേകതയായി മുത്തഖീങ്ങളെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ മൂന്നാമതായി എണ്ണിയത് അല്ലാഹു കൊടുത്തതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണവർ എന്നിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഉലായിക അലഹുദൻ മിർ റബ്ബിഹിം വഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ കൃത്യമായി നിസ്കാരം നിർവഹിക്കുന്നവർ ഗൈബ് കൊണ്ട് ഉറച്ച് വിശ്വസിക്കുന്നവർ അതേ സന്തോഷമുള്ള സമയത്തും അല്ലാത്ത സമയത്തും പ്രയാസമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ والذين يؤمنون بما انزل اليك وما انزل من قبلك وبالآخرتهم يقنون ആഖിറം കൊണ്ട് ഉറച്ചു വിശ്വസിക്കുന്ന കിതാബുകൾ കൊണ്ട് മുഴുവനും ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികൾ അവരെക്കുറിച്ച് ഖുർആൻ പറയുന്ന ഉലായിക അലാ ഹുദൻ മിർ റബ്ബിഹിം അതേ അവർ സന്മാർഗത്തിന്റെ വഴിയിലാണ് റബ്ബ് കൊടുത്ത പ്രത്യേകമായ ഹുദയുടെ വഴിയിലാണ് ഉലായിക ഹുമുൽ മുഫ്ലിഹൂൻ